നമ്മുടെ തെക്കേ അറ്റത്തുള്ള പാറശാല പഞ്ചായത്തിൽ നിന്ന് ഞാൻ വലിച്ചെറിഞ്ഞ കല്ല് ചെന്ന് വീണത് തമിഴ്നാട്ടിലെ കുളപ്പുറം പഞ്ചായത്തിലാണ്. റോഡിന് അപ്പുറവും ഇപ്പുറവുമാണെങ്കിലും ജനങ്ങളുടെ ജീവിത ചിലവിൽ വലിയ വ്യത്യാസമുണ്ട്. ചേട്ടാ, തൊട്ടപ്പുറത്ത് തമിഴ്നാടാ, അവിടെ വീടില്ലാത്തൊരു വിഷമമുണ്ടോ? പിന്നെ വിഷമമില്ലേ, എന്ത് പറയാൻ. നമുക്ക് ഇവിടെ ഭയങ്കര കറണ്ട് ചാർജാണ്. അവിടെ 3.5 രൂപയുണ്ട്. അവിടെ 200 രൂപയാണെങ്കിൽ നമുക്ക് 1000 രൂപ വരെ പോകുന്നുണ്ട്. പിന്നെ വെള്ളമില്ല, അവിടെ വെള്ളം ഫ്രീ ആണ്. കറണ്ട് ബില്ല് എനിക്കൊക്കെ 215 രൂപയാണ് ഈ മാസം വന്നത്. എനിക്ക് മോട്ടറുണ്ട്, 2 ഫാനുണ്ട്, 5-6 ലൈറ്റ് ഓടും, ഹാൻഡ് ബാഗ്സും ഓടും. ഇപ്പോൾ കേരളത്തിൽ അവർക്കാണെങ്കിൽ എങ്ങനെ നോക്കിയാലും എനിക്ക് 215 രൂപ, അവർക്ക് 800-900 രൂപ. റേഷൻ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്? റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്നത് ഒരാൾക്ക് 5 കിലോ വീത, 4 പേര് ഒരു കുടുംബത്തിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നാൽ അവർക്ക് 20 കിലോ കിട്ടും. പിന്നെ 2 കിലോ പഞ്ചസാര കിട്ടും. പിന്നെ 1 കിലോ പരിപ്പ് കിട്ടും. പിന്നെ 1 ലിറ്ററിൻ്റെ ഫാം ഓയിൽ കിട്ടും. പിന്നെ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് കിട്ടും. 2 സിലിണ്ടർ ഉള്ളവർക്ക് മണ്ണെണ്ണ കിട്ടില്ല, 1 സിലിണ്ടർ ഉള്ളവർക്ക് മണ്ണെണ്ണ കിട്ടും. അത് 2 ലിറ്ററിൻ്റെ മണ്ണെണ്ണ കിട്ടുന്നത്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാർ തരുന്നത് സ്ത്രീകൾക്ക്? 1000 രൂപ മാസം തരണത്. പിന്നെ ബസ് ഫ്രീ, പിന്നെ ആശുപത്രിയിലൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ഫ്രീ ഉണ്ട്. ഇവിടുത്തെ ബസ്സിലാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും, അതിലാണെങ്കിൽ തമിഴില് മകളിർക്ക് ഇലവസം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഫ്രീ ബസ്സാണ്. കേരളത്തെ ഇവിടെ വില കുറവ് തമിഴ്നാട്ടില്, അത് കേരള ആൾക്കാരിൽ വന്ന് ഇവിടെ തന്നെ അടയ്ക്കുന്നത് എല്ലാം നല്ല സന്തോഷമായിട്ട് അടച്ചുകൊണ്ട് പോകണം. ഇവിടെ ഇവിടെ റേറ്റ് കുറവുണ്ട്, അവരുടെ മൈലേജും ഉണ്ട്, കുഴപ്പമില്ല. മദ്യത്തിന് കേരളത്തിലാണോ വില കൂടുതൽ തമിഴ്നാട്ടിലാണോ? കേരളത്തിലാണ് വില കൂടുതൽ, തമിഴ്നാട്ടിൽ വില കുറവ്. അതായത് തമിഴ്നാട്ടിൽ 1 കോട്ടന് 135, കേരളത്തിൽ 180. ക്വാളിറ്റി എല്ലാം ഒന്നുപോലെ. അപ്പുറത്തെ സർക്കാർ നൽകുന്ന മുഴുവൻ സൗജന്യങ്ങളും നൽകണമെന്ന് അഭിപ്രായമില്ല, പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പിഴിയരുത്. പ്രേംശേഷിക്കൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.